ഹലോ, മല്ലു കാനഡയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് PCC എടുക്കുന്നതിനെ കുറിച്ച് പറയാം. അത് ഞാൻ ലാംടൺ കോളേജിലേക്ക് ഫാർമസി ടെക്നീഷ്യൻ കോഴ്സിനാണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് കോഴ്സ് ആയതുകൊണ്ട് PCC അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മാൻഡേറ്ററി ആണെന്ന് പറഞ്ഞു. സോ അപ്പം മിക്ക കുട്ടികളും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിസയ്ക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ വെച്ചു. പക്ഷെ അത് അപ്പോൾ വെക്കണമെന്ന് നിർബന്ധമില്ല എന്നുള്ള ഇതുകൊണ്ട് നമുക്ക് പിന്നെ വിസയ്ക്ക് വെച്ച സമയമൊക്കെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായതുകൊണ്ടും ഈ പാസ്പോർട്ട് ഓഫീസൊക്കെ ക്ലോസ് ആയിരുന്നു. അപ്പം നമുക്കത് എടുക്കാൻ പറ്റില്ല. സോ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനെല്ലാം ശേഷം എനിക്ക് PPR ഒക്കെ വന്ന ആ ഒരു ടൈമിലേക്ക് IP ഞാൻ PCC എടുക്കാൻ വേണ്ടി അപ്പോയിൻമെൻ്റ് എടുത്തത്. അപ്പം നമ്മൾ അക്ഷയയിൽ ചെന്നു, പാസ്പോർട്ടും കൊണ്ട് ചെന്നു. അവിടെ നമ്മൾ എന്തിനു PCC എടുക്കണം, എന്താണ് കാരണം പറഞ്ഞു. നമ്മളവിടെ ഇമെയിൽ ID, നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് മെസ്സേജും വരും. അതുകൂടാണ്ട് മെയിലായിട്ടും പിന്നെ ഒരു പ്രിൻ്റഡ് ഷീറ്റും നമുക്ക് അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമും കാര്യങ്ങളുമായിട്ട് കിട്ടും. പിന്നെ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഇത് ഞങ്ങൾ PPR കിട്ടുന്നതിന് മുമ്പാണ് അക്ഷയയിൽ പോയി അപ്പോയിൻമെൻ്റ് എടുത്തത്. അതിനുശേഷം അപ്പോൾ തന്നെ നമുക്ക് 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് PPR കിട്ടി. സോ PPR കിട്ടി പിറ്റേ ദിവസം തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പാസ്പോർട്ട് അയക്കുകയും ചെയ്തു. അതിനുശേഷം ഈ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് വന്നപ്പോഴാണ് ഞങ്ങൾ ഓർക്കണത് പാസ്പോർട്ട് കയ്യിലില്ല എന്നുള്ളത്. അപ്പം ഞങ്ങൾ അക്ഷയയിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവിടെ പാസ്പോർട്ട് ഓഫീസിൽ പാസ്പോർട്ട് മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ നമ്മൾ ആദ്യം എടുത്ത അപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ അത് റീഷെഡ്യൂള് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് എടുക്കണേന് 500 രൂപയാണ് വേണ്ടത്. അത് കൂടാണ്ട് 200 രൂപ അവിടെ സർവീസ് ചാർജ്. അപ്പോൾ മൊത്തം 700 രൂപയാണ് നമുക്ക് വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റീഷെഡ്യൂള് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പാസ്പോർട്ട് തിരിച്ച് വന്ന വരെ വെയിറ്റ് ചെയ്തിട്ട് അതിന് ശേഷമാണ് റീഷെഡ്യൂൾ ചെയ്തത്. അപ്പോൾ പാസ്പോർട്ട് വന്ന് 2 ദിവസത്തിനുള്ളിൽ നമുക്ക് റീഷെഡ്യൂൾ ചെയ്ത അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ ഒരു ഉച്ച നേരത്താണ്, 2 മണി AP ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി. അപ്പോൾ ഞങ്ങളൊരു 1:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ അവിടെ എത്താൻ പാകത്തിന് ചെന്നു. ചെന്നിട്ട് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ഷീറ്റ് ഉണ്ടല്ലോ അത് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ആ ചേട്ടനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ സാർ പറഞ്ഞു അവിടെ വെയിറ്റ് ചെയ്യ്, നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞു. സോ ഓരോ ടൈമിലുള്ളവരെ വിളിച്ച് കയറ്റി തിരക്ക് പറയണനുസരിച്ച് അടുത്ത ആളാണ്. അങ്ങനെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ 2 മണിയുടെ ടൈമിലായപ്പോൾ നമ്മൾ കയറി അവിടെ ചെന്നു, കൈയൊക്കെ സാനിറ്റൈസ് ചെയ്തു, അകത്ത് ചെന്നു. ഞാൻ കൊണ്ടുപോയത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ പാസ്പോർട്ട്, അതിൻ്റെ ഒരു കോപ്പി, ആധാറിൻ്റെ കോപ്പി, എൻ്റെ ഒരു ഫോട്ടോ, പിന്നെ ഓഫർ ലെറ്റർ, പിന്നെ നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് ആ ഒരു ഏറ്റവും അടുത്ത് കിട്ടിയൊരു പേപ്പർ അതായതുകൊണ്ട് അതും കയ്യിൽ വെച്ചേർന്നു. PPR കോപ്പിയും ഇത്രയും കയ്യിൽ വെച്ചേർന്നു. ഇതൊന്നും അവിടെ ആവശ്യം വന്നില്ല, എന്നാലും നമുക്ക് ഇനി പോയി രണ്ടാമത് പോയി എടുത്ത് വരാൻ പറ്റുന്ന ഒരു ഇതൊന്നല്ലല്ലോ. സോ കയ്യിൽ വെച്ചു. പക്ഷെ അവിടെ ചെന്നിട്ട് എനിക്ക് ആവശ്യം വന്നത് പാസ്പോർട്ട് മാത്രമേ ആവശ്യം വന്നുള്ളൂ. പാസ്പോർട്ട് ആവശ്യം വന്നു, പാസ്പോർട്ടിൻ്റെ കോപ്പിയും ആവശ്യം വന്നു. കോപ്പി വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കളർ ഫോട്ടോസ്റ്റാറ്റ് ആയിരുന്നു എടുത്തുതരുന്നത്. അത് അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. സോ ഞാൻ രണ്ടാമത് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ പാസ്പോർട്ട് ഓഫീസിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു കൗണ്ടറിൽ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ ചേച്ചിൻ്റെ അടുത്ത് പോയി രണ്ടാമത് ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുത്തു. അപ്പം നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, അതായത് ആ നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണുന്ന ഫ്രണ്ട് പേജ്, പിന്നെ അതിൻ്റെ അപ്പുറയാണല്ലോ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് വന്നത്, ആ പേജും പിന്നെ ബാക്കിലത്തെ പേജും, ഇങ്ങനെ 3 പേജാണ് നമുക്ക് വേണ്ടി വന്നത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കൊടുക്കേണ്ടി വന്നത്. അതെടുത്തു, പാസ്പോർട്ട് കൊടുത്തു. അവർ കുറച്ച് ചെക്കിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് അകത്തേക്ക് കയറ്റി വിട്ടു. എന്നോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. ഞാൻ അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ പേര് വിളിച്ചു, പിന്നെ അകത്ത് ചെന്നു. അവിടെയും ഈ പറഞ്ഞോളം ഓരോ മാഡംസ് എല്ലാം ക്ലിയർ ചെയ്ത് പോയി. ചെന്ന് പിന്നെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു മാഡം, അമ്മയുടെ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ, എല്ലാ കാര്യങ്ങളും എന്നോട് എവിടേക്കാണ് പോണേ, ഏത് കോഴ്സ് എടുക്കാനാണ് പോണേ, അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. പിന്നെ അവിടെയും നമ്മുടെ ഫോട്ടോ എടുക്കും, പിന്നെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും പ്രിൻ്റഡ് ആയിട്ടുള്ള എൻ്റെ ഒരു കോപ്പി നമ്മുടെ തന്നിട്ട് പറയും ക്ലിയർ ആണോ, സ്പെല്ലിംഗ് അടക്കം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ എല്ലാം ശരിയാണോ എന്ന് നോക്കാൻ പറയും. പാസ്പോർട്ട് നമ്പറും അതിൻ്റെ അകത്ത് ഉണ്ടാവും, അതും ശരിയാണോ എന്ന് നോക്കാൻ പറയും. നമ്മൾ അത് കൃത്യമായിട്ട് തന്നെ വായിച്ചു വിടുക. എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതിലുള്ള പോലെ തന്നെയായിരിക്കും നമ്മുടെ PCC-യിലും വരുന്നത്. സോ അപ്പോൾ ആ സമയത്ത് നമ്മളത് കൃത്യമായിട്ട് നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നമ്മുടെ സ്പെല്ലിംഗ് ശരിയല്ലേ, പേര് ശരിയല്ലേ, പാസ്പോർട്ടിൽ വന്നേക്കണ പോലെ തന്നെയല്ലേ അതിനകത്ത് വന്നേക്കണേന്നും എല്ലാം നോക്കി വയ്ക്കാം. അതിനുശേഷം അതുപോലെ നമ്മുടെ ഇത് എടുത്തുതീർന്നു, ഫിംഗർ പ്രിൻസ് എടുത്തുതീർന്നു, 2 തമ്പിൻ്റെ എടുത്തു, പിന്നെ 4 ഫിംഗേഴ്സും എല്ലാം എടുത്തുതീർന്നു. അത് ആ കൗണ്ടറിൽ നിന്ന് പിന്നെ വേറൊരു കൗണ്ടറിലേക്ക് വിട്ടു. അവിടെ ആ പറഞ്ഞ ആ മാഡംസ് എല്ലാം ചെക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് വേറൊരു കൗണ്ടറിലേക്ക് ചെന്നു, അവിടെ ഒരു സാറായിരുന്നു, ആ സാറും എല്ലാം ചെക്ക് ചെയ്ത് വിട്ടു. വേറെ എന്താ പറയുക, കുറേ സമയം എടുക്കുക, ഡിലേ വരുമോ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. എല്ലാം ഒരു 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം ഈസി ആയിട്ട് കഴിഞ്ഞു.
പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു. ഞങ്ങളിവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ഇതെല്ലാം കഴിഞ്ഞൊരു 5 മണി 6 മണി ആ ഒരു ടൈം ആയപ്പോഴേക്കും എനിക്ക് പോലീസ്, അതായത് ക്ലിയറൻസിന് വേണ്ടി വരുന്ന ആ സാറ് എന്നെ കോണ്ടാക്ട് ചെയ്തു, നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വരാൻ ഇപ്പോൾ വരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് സാറ് വന്നു, ജസ്റ്റ് നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ആ സാർ എന്തോ എൻ്റെ വീട്ടിലുള്ള, അതായത് എൻ്റെ വീട് ആ ഏരിയയൊക്കെ അറിയാവുന്ന സാറായതുകൊണ്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ സാധാരണ സംസാരിക്കുന്ന പോലെയൊക്കെ സംസാരിച്ചു. എന്നോട് നല്ല കമ്പനി ആയിട്ട് തന്നെ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അതും കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പോസ്റ്റായിട്ട് തന്നെ PCCന്റെ വീട്ടിൽ കിട്ടി. അതിനകത്ത് 2 കോപ്പി ഉണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വേറെ ഒരെണ്ണം കൂടി നമുക്ക് വെക്കാൻ വേണമല്ലോ എന്ന രീതിയിൽ തന്നെ നമുക്ക് വെക്കാൻ പാകത്തിന് 2 കോപ്പി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ, ഒരു മെഡിക്കൽ റിലേറ്റഡ് കോഴ്സിന് പോകുന്നവരാണെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തായാലും വേണം. അതിപ്പോൾ ഇവിടെ എടുത്തിട്ട് അവിടേക്ക് മെയിൽ അയച്ചാൽ മതി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പോകാനുള്ള സമയമാകുമ്പോഴേക്കാണ് എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ചിലവർ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായത്, ആ ഫ്രണ്ടിന് അപ്പോയിൻമെൻറ്റ് കിട്ടി, 2 ദിവസത്തിനുള്ളിൽ ആൾക്ക് പോകേണ്ടി വന്നു. സോ അപ്പോൾ ഇത് വീട്ടിൽ കിട്ടുന്നതിന് മുമ്പ് ആൾ പോയി. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ജസ്റ്റ് മെയിലായിട്ട് അവിടേക്ക് അയച്ചു കൊടുക്കുക ചെയ്തത്. അപ്പം നമ്മുടെ കയ്യിൽ കയ്യിൽ ഓർമ്മ ഉണ്ടെങ്കിൽ അന്ന് കുറച്ചുകൂടി നല്ലതാണ്. ഇപ്പം സപ്പോസ് വേറെ എയർപോർട്ടിൽ ചെന്ന് ചോദിക്കും, പക്ഷെ ഇത് ചോദിക്കണമൊന്നുമില്ല. ഇത് നമ്മൾ മെഡിക്കൽ കോഴ്സ് ആയതുകൊണ്ട് നമ്മളത് എടുക്കണു എന്ന് മാത്രം. അങ്ങനെ എടുത്തു. സിമ്പിൾ പ്രൊസീജിയറാണ്, വേറെ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല. അക്ഷയ ചെല്ല, പിന്നെ ചിലവർ SP ഓഫീസിൽ ഡയറക്റ്റ്ലി ചെന്ന് എടുക്കുന്നവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ 1 ദിവസം കൊണ്ട് കിട്ടും. ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിക്കാർക്ക് പോകാൻ ഡേറ്റ് എടുത്തു, അതിൻ്റെ ഇടയ്ക്ക് കൊറോണയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ സീനായി പോയായിരുന്നു. അപ്പോൾ ഈ ക്വാറന്റൈൻ പീരീഡ് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് ദിവസത്തിനുള്ളിൽ പോവാൻ വേണം. ഈ PCC കിട്ടാനും അപ്പോയിൻമെൻറ്റ് കിട്ടാനും എല്ലാം കൊണ്ട് ടൈം എടുക്കണതുകൊണ്ട് പുള്ളിക്കാരി SP ഓഫീസിൽ ചെന്നു. അവിടെ ചെന്ന് ഡയറക്റ്റായിട്ട് എടുത്തു. അന്ന് തന്നെ ആ ദിവസം തന്നെ അവർക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ചെയ്യുക, ഞാനത് ഹെൽപ്പ് ചെയ്യാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾക്കിത് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുക എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്.